എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കേരള യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെം എക്സാമിൻ്റെ ഫീസ് അടയ്ക്കുന്നതിനുള്ള അറിയിപ്പ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിരുന്നു. അതിൽ പറയുന്ന പ്രകാരം യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെം എക്സാമുകൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഈ ഒരു അറിയിപ്പ് വന്നതിന് ശേഷം പല വിദ്യാർത്ഥികളും നമ്മളെ സമീപിച്ചിരുന്നു. കാരണം ഫോർത്ത് സെമ്മിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചതേ ഉള്ളൂ എന്നും തേർഡ് സെമ്മിൻ്റെ എക്സാമുകൾ കഴിഞ്ഞ് നിൽക്കുകയാണെന്നുമാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫോർത്ത് സെമ്മിൻ്റെ എക്സാമുകൾ നടത്തിയാൽ അത് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫോർത്ത് സെം എക്സാമുകൾ മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞങ്ങൾ തിരക്കിയായിരുന്നു. തിരക്കിയ പ്രകാരം അതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് നിലവിൽ ഫോർത്ത് സെം എക്സാമിൻ്റെ ഫീസ് അടയ്ക്കുന്നതിനുള്ള കാര്യങ്ങളും അതുപോലെ ഓഗസ്റ്റ് മാസത്തിൽ എക്സാം ഉണ്ടാകുമെന്ന സൂചനയും മാത്രമാണ് തന്നിരിക്കുന്നത്. അല്ലാതെ കൃത്യമായ എക്സാം ഡേറ്റുകളോ ടൈം ടേബിളുകളോ ഒന്നും യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ ഒരു ടൈം ടേബിൾ വന്നാൽ മാത്രമേ എക്സാമുകൾ മാറ്റണമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സെപ്റ്റംബറിൽ ഓണം അവധി വരുന്നതിനാൽ അതിനു മുമ്പ്, അതായത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ എക്സാമുകൾ നടത്താനാണ് തീരുമാനം. ടൈം ടേബിളിൽ വരാത്ത പക്ഷം നമുക്കിനി ചെയ്യാൻ കഴിയുന്നത് ഒരു റിക്വസ്റ്റ് ലെറ്റർ നേരിട്ട് കൊടുക്കാം എന്നത് മാത്രമാണ്. അത് പരിഗണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടൈം ടേബിൾ വരാത്ത പക്ഷം എന്തെങ്കിലും മാറ്റം വരുത്താൻ തീരുമാനിച്ചേക്കാം എന്നാണ് അറിഞ്ഞത്. റിക്വസ്റ്റ് ലെറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സഹായം അതിനാവശ്യമാണ്. കാരണം ഞാൻ ഫോർത്ത് സെം എക്സാം എഴുതാൻ പോകുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അവസ്ഥ പൂർണ്ണമായി അറിയില്ല. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കോളേജിൽ ഫോർത്ത് സെം പഠിപ്പിച്ചു തുടങ്ങിയോ എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പലരും പല കോളേജിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ പല കോളേജിലും പല അവസ്ഥകളാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. അത് പ്രകാരം നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, വീണ്ടും കാണാം.